ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ചിരിക്കരുതെന്ന് വിചാരിച്ചത്, പക്ഷെ ചിരി വരുന്നുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇല്ല, സത്യത്തിൽ ഞാൻ പറയുന്നു, നമ്മുടെ പിൻഗാമികളിൽ സെലിബ്രിറ്റീസിന്റെ മക്കൾ ഇങ്ങനെ വന്ന് നമ്മുടെ വിശേഷങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഖത്തറിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെയാണ് ഞാനിങ്ങനെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഒത്തിരി സമയമെടുത്തു നമ്മള് സംസാരിക്കാൻ. ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നു. അതെ അതെ. സോ കേൾക്കുന്ന എല്ലാവരോടും, നമ്മൾ ഇതുപോലെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരാളുടെ മകളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഖത്തറിൽ തന്നെ ഉള്ളത്, ഹരിശ്രീ അശോകൻ സാറിന്റെ മകൾ ശ്രീകുട്ടി. അതെ, ശ്രീകുട്ടി തന്നെയാണ് ശരിക്കും പേര്. അതോ ഞങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും ഇല്ല ഇല്ല, ശ്രീകുട്ടി എന്ന് തന്നെയാണ് എന്റെ ശരിക്കുള്ള പേര്. അതെന്റെ അച്ഛനിട്ട പേര് തന്നെയാ, പക്ഷെ അച്ഛൻ വിളിക്കുന്നത് എന്നെ ചിക്കു എന്നാണ്. ശ്രീകുട്ടി തന്നെ വീട്ടിൽ വിളിക്കുന്ന വിളിപ്പേര് പോലെ ഉണ്ട്, അതിന്റെ വിളിപ്പേര് വരാൻ കാര്യമുണ്ട്. അതെ, അത് ചിക്കു എന്നുള്ളത് എന്റെ പെറ്റ് നെയിമാണ്. പക്ഷെ അതൊന്നും കൂടെ ഇതാക്കിയിട്ടാണ് അച്ഛൻ ചിക്കുമ്മാന്നാണ് എന്നെ വിളിക്കുക. അത് അനിയനെ അച്ഛമ്മന്നും എന്നെ ചിക്കുമ്മാന്നാണ് വിളിക്കുന്നത്. അതെ, പറയുമ്പോഴാണ് വീട്ടില് സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെന്നാണ് പറയാൻ. അതെ, അനിയനും സെലിബ്രിറ്റി, അച്ഛനും സെലിബ്രിറ്റി. അതെ അതെ. സോ ശ്രീകുട്ടി, എനിക്ക് സത്യത്തിൽ ശ്രീകുട്ടി ചേച്ചി നീ പറഞ്ഞല്ലോ, എപ്പോഴാ പറയാ, സ്കൂളോട്ട് അല്ലേ, ഒരു ഹയർ സെക്കൻഡറി തൊട്ട് നമുക്ക് പരിചയമുണ്ട്. നമ്മള് നല്ല പരിചയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതല് കോളേജിൽ വെച്ച് സ്ഥിരം കാണുമെങ്കിലും സ്കൂളിൽ വെച്ച് സ്ഥിരം കാണുമെങ്കിലും നമ്മൾ കൂടുതൽ അടുത്തത് എനിക്ക് തോന്നുന്നു നീ ആദ്യം വർക്ക് ചെയ്തിരുന്ന ഒരു റേഡിയോന്ന് എനിക്ക് വന്നൊരു കോളായിരുന്നു. ഓർമ്മയുണ്ടോ, വിഷുവിനെ എന്നെ വിളിച്ച ഫസ്റ്റ് കോള്? അതാണ്, അതായത് സ്വന്തം അച്ഛനെ ട്രോളിയ മകൾ എന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ശ്രീകുട്ടി ചേച്ചി. അതെ, അന്ന് മുതല് ഇന്ന് വരെ എല്ലാ വിഷുവിനും കറക്റ്റ് ആയിട്ട് ഞാൻ നിർത്താതെ ട്രോളുന്നുണ്ട് എന്റെ അച്ഛനെ. കറക്റ്റ് ആയിട്ട് ഞാൻ ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോള് ഞാൻ വിളിക്കേണ്ടിയിരുന്നത് വിഷുവിന്റെ അണ്ണായിരുന്നു. അതായത് സ്വന്തം അച്ഛൻ കൃഷ്ണനായിട്ട് ഒരു സിനിമയിൽ വന്നു പോയതിനു ശേഷം ഒരു മകള് കൊല്ലുന്ന കൊല്ലം. അത് അതിന്റെ പുറകിലുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടുന്ന എല്ലാ പോസ്റ്റുകളും, ഇപ്പൊ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാ ആണെങ്കിലും, ഞാൻ ഇടുന്ന എല്ലാ പോസ്റ്റുകളും വിശ്വസം, അതായത് വിഷുവിന്റെ വിശ്വസം എല്ലാം എനിക്ക് ആദ്യം അയച്ചു തരുന്നത് എന്റെ അച്ഛനാണ്. അച്ഛനെ സ്വന്തമായി ട്രോളിക്കൊണ്ട് അച്ഛൻ തന്നെ എനിക്ക് അയച്ചു തരും. അത് ഞാൻ മാക്സിമം എല്ലാവരാകുന്ന പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യം. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ചിരിയും ബഹളമാണ്, കാരണം ശ്രീകുട്ടി ചേച്ചി എനിക്കറിയാവുന്നിടത്തോളം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ട്രോളാനും കോമഡി അടിക്കാനും പറ്റിയ ആളാണ്. ഹസ്ബൻഡ് സനൂപേട്ടൻ ഒട്ടും കുറവല്ല. നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ജീൻസ് ഉണ്ടോ? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അച്ഛനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങള് ഫിലിമിൽ കാണുന്ന ഒരാളല്ല അച്ഛൻ, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. വളരെ സീരിയസ് ആയിട്ട്, അതായത് ഞാൻ പറയുന്നത് എന്നോടും എന്റെ അനിയനോടും എന്റെ അച്ഛൻ, ഞങ്ങളുടെ ഫാമിലി വളരെ കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. ഒരു ബ്രിഗേഡിയൻ സ്റ്റൈലുള്ള ഒരു ഡിസിപ്ലിൻ അതൊന്നും അല്ല. പക്ഷെ എന്നാലും എങ്ങനെയായിരിക്കണം, കാരണം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലേക്കൊക്കെ പോവായിരുന്നല്ലോ, നല്ല രീതിക്കൊന്നും പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പൊ അച്ഛൻ പറയുന്ന റീസൺ എന്താ, ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിക്ക് പോയാലേ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധാരണ ഒരു അച്ഛൻ, പക്ഷെ അതിൽ തന്നെ അത്യാവശ്യമല്ല നല്ല രീതിക്ക് ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ അച്ഛൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. പുറത്ത് ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഫ്രീ ആവുന്നത്. വീട്ടിലെപ്പോഴും സാധാരണ ഒരു അച്ഛനെ പോലെ തന്നെ എപ്പോഴും പല കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്ന ഒരു അച്ഛൻ തന്നെയായിരുന്നു അത്. സോ അച്ഛന്റെ കാര്യം പറയുമ്പോ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അച്ഛന്റെ കഥ, അച്ഛൻ ഈ പറഞ്ഞാൽ അച്ഛന്റെ പഴയ കഥകൾ പറയാൻ ഒരു മടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഏത് ഇന്റർവ്യൂവിലാണെങ്കിലും അച്ഛൻ പറയാറുമുണ്ട്. വളരെ ഹമ്പിൾ ബിഗിനിങ് ആയിരുന്ന അച്ഛൻ. ശ്രീകുട്ടി ചേച്ചി ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അച്ഛൻ ലൈക്ക് കുറേയും കൂടെ ആക്റ്റീവ്ലി ഫേമസ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണോ, അതോ അച്ഛന്റെയും സിനിമയിലെ തുടക്ക ടൈം ആയിരുന്നോ അത്? ഇല്ല, ഞാൻ ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അച്ഛൻ മിമിക്രിയിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ അനിയന്റെ ജനനശേഷമാണ് അച്ഛൻ ആക്ച്വലി ഫിലിമിലോട്ട് വരുന്നത്. അവിടെ നിന്നായിരുന്നു ഒരു ചേഞ്ച് വരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു സിനി ആർട്ടിസ്റ്റേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു സമയത്തായിരുന്നു ആക്ച്വലി. അത് അന്ന് മുതലേ ഞാൻ കാണുന്ന ശരിക്കും പറഞ്ഞ ഒരു ലൈം ലൈറ്റ് ബേബി എന്ന് തന്നെ പറയാം ഞാനും അനിയനൊക്കെ. കാരണം കൂടുതലും ഞങ്ങൾ ആ ഒരു ഇതിനകത്തേക്ക്, അച്ഛൻ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങളും ഇപ്പൊ ഫിലിമിന്റെ കഥകളും ഒക്കെ അച്ഛൻ പറയുമായിരുന്നു ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾ കൂടുതലും ആ ഒരു ഇതിനകത്തേക്ക് ഞങ്ങളും കുറെയൊക്കെ ഇൻവോൾവ് ആയി. ചിലപ്പോ അത് ഞങ്ങളുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നിരിക്കണം അന്ന് മുതല്. അതുകൊണ്ടായിരിക്കണം അനിയനും ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഒരു റീസൺ എനിക്ക് തോന്നണം. ശ്രീകുട്ടി ചേച്ചി അറിയുന്നുണ്ടല്ലോ, ചേച്ചി പാടും, ചേച്ചി ഡാൻസും ചെയ്യും, രണ്ടും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു സമയത്ത് ബ്രേക്ക് ഡാൻസ് ഒക്കെ ആയിരുന്നല്ലോ.
നമ്മളെല്ലാം ചെയ്യും. ഭരതനാട്യം ക്ലാസിക്കലൊക്കെ ഒത്തിരി നാളെ ഞാൻ പഠിച്ചു, പിന്നെ ക്ലാസിക്കലും സിനിമാറ്റിക്കും എല്ലാം ചെയ്യും. കാരണം ആ ഒരു ആർട്ടിസ്റ്റിക് ഒരു ഇത് എന്റെ മനസ്സിലും എനിക്കും ഭയങ്കര ഒരു ക്രേസ് ഉള്ള ഒരു ക്രേസ് ആയിരുന്നു എനിക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ ആ ഒരു ഇതുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് ഒബ്വിയസ്ലി എന്നെ അതിൽ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും എന്റെ പാരന്റ്സ് നല്ലോണം നോക്കിയിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട്, ഇപ്പൊ എന്റെ മാത്രമല്ല എന്റെ അനിയന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യുന്നുള്ള കാര്യങ്ങള് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ പുറകിൽ നിന്ന് നല്ലൊരു ബാക്ക് സപ്പോർട്ട് ആയിരുന്നു ഞങ്ങളുടെ പാരന്റ്. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഒരു മോറൽ തിങ്ങിന് മാത്രമേ ഒരു ബാരിയർ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് ഇപ്പൊ ഫോർ ദ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എന്നെ ലൈഫിൽ എന്റെ അച്ഛൻ പഠിപ്പിച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, കള്ളം പറയരുത്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛന് എന്നെയും എന്റെ അനിയനോടും എന്റെ അമ്മേനോടും ഒക്കെ എല്ലാരോടും അച്ഛൻ പറയുന്ന ഒരൊറ്റ കാര്യം, വീട്ടിൽ ഒരു സെർവന്റ് വന്നാലോ ആദ്യം അച്ഛൻ പറയുന്നത് കള്ളം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് പറഞ്ഞോളൂ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് അച്ഛന്. രണ്ടാമത്തെ കാര്യം ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, അത് ഞങ്ങളും ചെറുപ്പം മുതലേ കേൾക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കേട്ടാണ് ഞങ്ങൾ വളർന്നിരിക്കുന്നത്, ആദ്യം മുതലേ വളർന്നിരിക്കുന്നത്. അപ്പൊ ആ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞങ്ങളെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നല്ലാതെ ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇതുവരെ അച്ഛൻ ഒരു നോ പറഞ്ഞിട്ടില്ല. ചേച്ചിയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ മിമിക്രിയിലാണല്ലോ അപ്പൊ കൂടുതലുള്ളത്, സിനിമയിലും? സ്കൂളിൽ പഠിക്കുമ്പോ അച്ഛൻ ഫിലിമിലുണ്ട്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ അച്ഛന്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെയൊക്കെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്റെ അച്ഛൻ സിനിമാ നടനാണ് എന്ന് പോയി പറഞ്ഞൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു? അതെ, അങ്ങനെ ഞാൻ ശരിക്കും അതൊക്കെ നല്ലോണം മുതലെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ എന്ന് വെച്ചാ ഭയങ്കര ഒരു വെയിറ്റ് കിട്ടത്, കാരണം ആ സമയത്ത് ഒരു ഫിലിം ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന വളരെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ, അത്രയും നല്ലൊരു ഇതിലൊക്കെ നിന്നിരുന്നു ആ സമയത്ത്. ഇപ്പോഴാണല്ലോ നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് കുറെ ചാൻസസ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് ബെസ്റ്റ് കൊമേഡിയൻ എന്ന് പറയുന്ന ഒരു കുറച്ച് ഒരു ആൾക്കാരിൽ ഒരാളായിരുന്നു അച്ഛൻ. അപ്പൊ അത് തന്നെ നല്ലോണം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പൊ ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സൊക്കെ ഇന്ന ആളുടെ മോള് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇന്ന ആളുടെ മോള്, പിന്നെ പുറത്തൊക്കെ വെച്ച് ഫ്രണ്ട്സ്, ഇപ്പൊ എനിക്കറിയാത്ത എന്റെ കൂടെ പഠിച്ചവരല്ല എന്റെ സ്കൂൾമേറ്റ്സ് ആണെങ്കിലും അവരെന്നെ കാണുമ്പോ എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇന്ന ക്ലാസ്സിൽ അന്ന് പഠിച്ചതാണ്, എന്നെ അറിയാം പക്ഷെ എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഭയങ്കര ഓ അപ്പൊ എന്നെ അറിയാലോ, ഞാൻ ആ പിള്ളേരൊക്കെ ആണല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറെയൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ആസ് എ ഫാമിലി, നമ്മൾ കുറെ ഫാമിലി ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലിനെയൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് ആ ഫാമിലിയുടെ പ്രൈവസിയൊക്കെ നമുക്ക് കുറെ ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എനിക്കെന്നല്ല, അത്യാവശ്യം എല്ലാ ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡിലുള്ള എല്ലാവരുടെയും മക്കൾക്കും ഫീൽ ചെയ്തിട്ടുള്ള സെയിം കാര്യം ആയിരിക്കണം അറ്റ് ദാറ്റ് ടൈം കേട്ടോ. ഇപ്പൊ എല്ലാവരും കുറെ ഒക്കെ കൂടെ ഓപ്പൺ ആയി തുടങ്ങി. തമാശ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഒരു ആക്ടറിന്റെ മകളായതുകൊണ്ട് ശ്രീകുട്ടി ചേച്ചിയും കോമഡി നന്നായി കൈകാര്യം ചെയ്യുന്നതിനെ പിടിച്ച് അഭിനയിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഒന്നും ഞാൻ പോകും. ഞാൻ അന്നും ഇന്നും ഡാൻസും അതൊക്കെ തന്നെ ആയിരുന്നു, പാട്ടിനേക്കാളും കൂടുതലും ഡാൻസ് തന്നെയായിരുന്നു എനിക്ക്. ഒരു മോണോ ആക്ടോ അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ കോമ്പറ്റീഷന് പോയതേക്കുന്ന ഫാൻസി ഡ്രസ്സാണ്. ഫാൻസി ഡ്രസ്സ് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ എനിക്ക് മാർക്കും കാര്യങ്ങളും എ ഗ്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ആ സമയത്ത്. അച്ഛനാണ് ഫാൻസി ഡ്രസ്സിന്റെ പിന്നിലെ ഒരു കൈ. എന്റെ ഫാൻസി ഡ്രസ്സ് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ട്, അച്ഛൻ, അച്ഛന്റെ അനിയന്മാര്, പിന്നെ എന്റെ അമ്മ. അത് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ചെയ്യുന്നത് അച്ഛന്റെ ബ്രദർ അനിൽ അങ്കിളാണ്. അപ്പൊ അങ്കിളാണ് മേക്കപ്പിലേക്ക് പോകുന്നത്. അത് സാധാ മേക്കപ്പ് ഒന്നല്ല, പുള്ളി ഇങ്ങനെ ഈ എന്താ പറയാ നമ്മൾ ഈ ചവിട്ട് നാടകം അതൊക്കെ മേക്കപ്പ് ചെയ്ത് ഒന്ന് മുതലേ ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്കിളിനെ അപേക്ഷിച്ച് അങ്കിളിന് അങ്ങനത്തെ കുറെ ഭയങ്കര ട്രിക്കിയാണ് പുള്ളിയുടെ ഐഡിയാസ്. അപ്പൊ വളരെ ഡിഫറെന്റ് ആയിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഫ്രം ദ ബിഗിനിങ് മുതൽ നമുക്കൊരു ഫുൾ കമ്മിറ്റി ഉണ്ട് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടിട്ട്. കൊണ്ടുപോകുന്നതും എന്റെ കെയർ ചെയ്യുന്നതൊക്കെ എന്റെ അമ്മയും ചിലപ്പോ അമ്മയുടെ അനിയനും ആരെങ്കിലും ഒക്കെ ഇതൊക്കെ ഉണ്ടാവും എപ്പോഴും കൂടെ. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ നല്ല രസമായിരുന്നു ആ ഒരു പഠിക്കുന്ന സമയത്ത്. എല്ലാ വർഷം ഫാൻസി ഡ്രസ്സിന്റെ കോമ്പറ്റീഷൻ ആദ്യം പോകുന്ന ശ്രീകുട്ടി ആയിരിക്കും സ്കൂളിൽ നിന്ന്. ശരിക്കും അച്ഛൻ എന്ന സെലിബ്രിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ശ്രീകുട്ടി ചേച്ചി അനുഭവിച്ച എന്താണ്? ഈ പറഞ്ഞ പോലെ ആളുകളുടെ റെക്കഗ്നീഷൻ ആണോ ഓർ സംതിങ് എൽസ്? അച്ഛൻ ആസ് എ സെലിബ്രിറ്റി പോസിറ്റീവ് ഞാൻ പറയാലോ. ഇപ്പൊ നമ്മൾ ഈ ഫിലിമിലൊക്കെ ഫിലിമൊക്കെ കാണാൻ പോകുമ്പോ പണ്ട് ഈ തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഈ കവിത സവിത അങ്ങനത്തെ കുറെ തിയേറ്റേഴ്സ് ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഇന്നാളുടെ മോനാണ് ഇന്നാളുടെ മോളാണ് എന്ന് പറഞ്ഞ് സാധനം മേടിക്കും. അപ്പൊ ടിക്കറ്റ് മേടിക്കും, ഓഫീസിൽ പോയിട്ട് നേരെ ഡയറക്റ്റ് പറയും നമുക്ക് യൂ നിൽക്കത്തില്ല. അപ്പൊ പുള്ളി പറയും പൈസ വേണ്ട, ഓ ഇല്ല ചേട്ടാ പൈസ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് നിർബന്ധിച്ചു കൊടുക്കും, ചില സമയത്ത് മേടിക്കില്ല. അപ്പൊ അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് ആയിട്ട് തോന്നിട്ട്, പിന്നെ എവിടെ പോയാലും നമുക്കൊരു ഒരു പ്രയോറിറ്റി ഉള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സമയത്ത്. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻഡ് എനിക്കത്
കുറെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയേക്കണേ. പിന്നെ ചില സമയത്ത് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രോബ്ലം തോന്നിയിട്ടുള്ള നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല. കാരണം ചെറുതായിരുന്ന സമയത്തൊക്കെ പണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും, നമുക്കിങ്ങനെ പണ്ട് നമ്മളുടെ നാട്ടിൽ അറിയാലോ ഒരു ഒരു മെറൈൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ കുറച്ചു നേരം അവിടെ പോയി ഇരിക്കുക. അതൊന്നും എനിക്ക് ഫ്രം ചൈൽഡ്ഹുഡ് എനിക്കും അനിയനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഒരുപാട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ അച്ഛന്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അപ്പൊ ചേച്ചി ഒന്ന് കാണേണ്ടി വന്നിട്ടുണ്ടാവില്ല? സ്ട്രഗ്ലിംഗ് ഇല്ല, സ്ട്രഗ്ലിംഗ് പീരീഡ് കാണേണ്ടി വരുന്ന വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ല അങ്ങനെ. കാരണം ഞാൻ അത്രയും ചെറുതാണ് ആ സമയം എന്ന് പറയുന്നത്, സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ ആ അങ്ങനെ അച്ഛൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എത്താൻ, ആ ഒരു ഇതിലേക്കൊന്നും ഞാൻ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇതിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല ആ സമയത്ത്. അപ്പോഴേ ഒരു 4 ഇയേഴ്സ്, ഞാൻ ജനിച്ചൊരു 4 ഇയേഴ്സ് കഴിഞ്ഞപ്പോ അനിയനായി, അപ്പോഴേക്കും ഓൾമോസ്റ്റ് അച്ഛൻ സിനിമയിലേക്ക് എത്തി തുടങ്ങി. അച്ഛൻ പക്ഷെ ചേച്ചിയോട് പറയാറുണ്ടായിരുന്നോ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എങ്ങനെയായിരുന്നു നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം കൂടുതൽ എന്നൊക്കെ പറയുന്നത്? അതെ അതെ, അത് കള്ളം പറയരുത്, ഫുഡ് വേസ്റ്റ് ആകരുത്. കാരണം അച്ഛന് പറഞ്ഞു തന്ന കഥകളില് അച്ഛൻ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് അച്ഛനും അച്ഛന്റെ ഫാമിലിയും ഒക്കെ കൂടുതൽ സ്ട്രഗിൾ ചെയ്തേക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ആ ഒരു ലൈഫ് അച്ഛൻ അന്നും പറയും ഇന്നും പറയും ഞങ്ങളോട്. ഞങ്ങള് ആ ഒരു ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നോണ്ടാണെന്ന് അറിയില്ല, എന്റെ കുഞ്ഞിനെയും എനിക്ക് അതുപോലെ അതൊക്കെ അറിഞ്ഞു തന്നെ വളർത്തണം. കാരണം അത് അറിഞ്ഞു വളർന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് എന്റെ മോനെയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇതെല്ലാം അറിഞ്ഞു തന്നെ വളർത്തണം എന്നുള്ള ഒരു ഇൻസ്പിറേഷനിലേക്ക് എനിക്ക് കിട്ടാൻ ഒരു ഇത് തന്നെ അച്ഛൻ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളാണ്. ശരിക്കും ഇപ്പം അച്ഛന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്കൊന്ന് 86 തൊട്ട് അച്ഛൻ സിനിമയിലുണ്ടെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞ ടുവേർഡ്സ് 90s ആയപ്പോ അച്ഛൻ ഒരു വർഷം തന്നെ മൾട്ടിപ്പിൾ സിനിമകൾ റിലീസ് ആകുന്ന പോലെ ആയിരുന്നു, എല്ലാ സിനിമയിലും അച്ഛന്റെ ഒരു പ്രസൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ തന്നെയല്ല, എല്ലാത്തിലും തന്നെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അച്ഛന് വീട്ടിൽ കാണാൻ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇപ്പൊ മറ്റേ കള്ളന്മാരെ പോലെ രാത്രി വരിക, എന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് ഷൂട്ടിംഗ്, ചിലപ്പോ ഫ്രം ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകുന്ന സമയത്തായിരിക്കും അച്ഛൻ ചിലപ്പോ ആ സമയത്ത് വീട്ടിൽ കയറിയിട്ട് രാത്രി കഴിഞ്ഞ് രാവിലെ അങ്ങോട്ട് പോവുക. അങ്ങനെയൊക്കെ അങ്ങനെ ഓടി നടന്ന് ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എക്സാക്ട്ലി, ഞാൻ അതാ ചോദിക്കാൻ വന്നത്, ആ സമയത്ത് ചേച്ചി ഒരു പരാതിയുമായി നടക്കുമായിരുന്നു, അച്ഛൻ എന്തി അച്ഛനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശ്രീകുട്ടി ചേച്ചിയുടെ സ്കൂളിലെ ഏറ്റവും അല്ലെങ്കിൽ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ അച്ഛന്റെ പ്രസൻസ് വേണ്ടിയിരുന്ന ഒരു ടൈം ഒക്കെ മിസ് ചെയ്തിരുന്നിട്ടുണ്ടോ? നമുക്ക് ചെറുതില് ഒബ്വിയസ്ലി ഞാൻ മിസ് ചെയ്തിരുന്നത് എന്റെ സ്കൂളിലത്തെ കാര്യങ്ങൾക്ക് അച്ഛൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതില്ല. കാരണം കൂടുതൽ അമ്മയും എന്റെ കസിനും ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും സ്കൂളിൽ വരുന്നത്. സ്വന്ത സ്കൂൾ ടു കോളേജ് വരെ എനിക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം കോളേജ് വരെ അച്ഛൻ അങ്ങനെ എനിക്കധികം കോളേജിലോ സ്കൂളിലോ ഒന്നും വന്നിട്ടായിട്ട് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ശരിക്കും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം അച്ഛൻ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് അറിയാം, അച്ഛന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്ക് ആ സമയത്ത് അറിയാം. അപ്പൊ അതൊരു പരാതി പോലെ ഒരിക്കലും ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു വിഷമമൊക്കെ ചില സമയത്ത് ഇങ്ങനെ പാരന്റ്സ് രണ്ട് പാരന്റ്സ് ഒരാളുടെ അച്ഛനോ അമ്മയോ ഒക്കെ വരുന്ന കാണുമ്പോ ഉണ്ടല്ലോ വരുന്നുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ബോൾഡ് ആയിരുന്നു എന്ന് തോന്നുന്നു അതൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. കാരണം ഓൾറെഡി അച്ഛൻ അങ്ങനെ ട്രെയിൻഡ് ആക്കി ഞങ്ങളെ. പിന്നെ എല്ലാ കാര്യവും അമ്മ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരും, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറയുന്നതിന് മുന്നേ എല്ലാം അമ്മ ചെയ്തു തരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതൊരു ഒരു ലാഗായിട്ടോ അല്ലെങ്കിൽ അതൊരു നമ്മൾക്കൊരു കുറവായിട്ടോ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ചേച്ചി കോളേജിന്റെ കാര്യം പറഞ്ഞു, എനിക്കൊന്ന് അച്ഛൻ ചില കാര്യങ്ങൾ വളരെ എന്നുവെച്ചാൽ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ ചെയ്യുമെന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ ഒരു കോമ്പറ്റീഷന്റെ ടൈം ആയിരുന്നില്ലേ, നിങ്ങൾക്ക് ഡാൻസിന് ലാൻറ്റൻസ് ഒക്കെ അച്ഛൻ കൊണ്ടുവന്ന് തരും, അങ്ങനെ എന്തോ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, അത് ഭയങ്കരമായിട്ട് വലിയൊരു കഥ, ചെറിയൊരു കഥയൊന്നുമല്ല വലിയൊരു കഥയാണ്. നമ്മളുടെ തെരേസ്യം സെന്റ് തെരേസ് ഓഫ് കോളേജിലെ തെരേസ്യം വീക്ക് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഡാൻസ് ആയിരുന്നു അത്, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ലാൻറ്റൻസ് ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പല വഴിക്ക് ഞാനും നല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പല വഴിക്കും അന്വേഷിച്ചു, പക്ഷെ ഇത്രയും ബൾക്കായിട്ട് ഒരേപോലത്തെ ലാൻറ്റൻസ് കിട്ടാൻ വഴിയില്ല. പക്ഷെ അച്ഛൻ എവിടെന്നോ ആ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ വെളുപ്പിന് രാവിലെ തന്നെ അച്ഛൻ എവിടെന്നോ സംഘടിപ്പിച്ച് 10-15 ലാൻഡൽസ് ആയിട്ട് അച്ഛൻ വന്നു എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ആക്ച്വലി ഒരു പ്രൗഡ് മൊമെന്റ്. കാരണം ഇത്രയും പേര് കിടന്ന് അന്വേഷിച്ച് കിട്ടാത്ത സാറിന് എന്റെ അച്ഛൻ എവിടേക്കോ ഓടി നടന്ന് അതെടുത്തോണ്ട് വന്നു എന്നുള്ളതാ. പക്ഷെ പ്രോഗ്രാം കാണാനൊന്നും അച്ഛൻ ഉണ്ടായില്ല, പക്ഷെ അച്ഛൻ സാധനം എനിക്ക് എത്തിച്ചു തന്നു രാവിലെ തന്നെ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം ഞങ്ങളായിരുന്നു ചേച്ചിക്ക് കോമ്പീറ്റ് ചെയ്ത് കളിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കേൾക്കുന്നത് ഇതാണ്, അശോകൻ മകൾക്ക് ലാൻഡണും ഒക്കെ ആയിട്ട് അവിടെ എത്തിച്ചു, നിങ്ങൾ ഇവിടെ
ഇരുന്നോന്നും പറഞ്ഞായിരുന്നു. അതെ അതെ അതെ, അത് ആ സമയത്ത് നമ്മള് തന്നെ വിൻജയം ചെയ്തു ആ തെരേസിയൻ വീക്ക്. ആ സമയത്ത് എനിക്ക് തോന്നി അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു, ഇവൻ തിരക്കാണെങ്കിൽ പോലും എന്ന് എനിക്ക് അപ്പൊ തോന്നി. ഇപ്പോഴും ബാക്കിയുള്ളൊരു നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു അച്ഛൻ. അതിപ്പോ അച്ഛൻ അവിടെ ഉണ്ടായില്ലെന്നുണ്ടെങ്കിലും അച്ഛൻ എങ്ങനെയെങ്കിലും അത് ചെയ്ത് എത്തിച്ചു തരാനുള്ളതാണെങ്കിൽ അച്ഛൻ ചെയ്ത് തന്നിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അച്ഛന്റെ സിനിമകളിലൂടെ പോകുന്ന ടൈമിൽ ഒരു പീരീഡ് ഓഫ് ടൈം വരെ അച്ഛൻ ഈ പറഞ്ഞ കോമഡി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത് ഒരു 2000s ഒരു മിഡിലൊക്കെ എത്തുമ്പോഴാണ്. അപ്പം വീട്ടിലെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുവായിരുന്നു ലൈക്ക് ഒരു മടുത്തു തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ബോറടി അല്ലെങ്കിൽ ഒരു റിപ്പിറ്റേഷൻ എന്ന രീതിയിലൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നോ? ഇല്ല, അച്ഛൻ ഒരിക്കലും ആക്ടിങ് ആസ് എൻ കൊമേഡിയൻ എന്നുള്ളത് അച്ഛൻ ഒരിക്കലും, ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിങ് അച്ഛൻ അതൊരു ലൈഫാണ്. അച്ഛനൊരു കോമഡി, അച്ഛനൊരു റിപ്പിറ്റേഷൻ വന്നിട്ട് മടുക്കുന്ന ഒരു കാര്യമല്ല അച്ഛൻ അപേക്ഷിച്ച് ആക്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടെന്നല്ലാതെ കോമഡി ചെയ്ത് ഇതുവരെ മടുത്തു എന്ന് ഇതുവരെ ഞാൻ അച്ഛന്റെ വൈ എന്ന് കേട്ടിട്ടില്ല. അങ്ങനെ ഒന്ന് അച്ഛൻ എല്ലാം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ അനിയനോട് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും അനിയനോടായിരിക്കണം, കാരണം അടുത്തുള്ളത് അവനാണ്. അപ്പൊ അതുവരെയൊക്കെ ഇപ്പൊ അനിയൻ തിരക്കുള്ള സമയങ്ങൾ അവൻ എക്സാം അല്ലെങ്കിൽ അവന് ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് കൂടുതലും ഇരുന്ന് സംസാരിക്കുന്നത് ഞാനായിരിക്കും അച്ഛൻ്റെ അടുത്ത്. അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ ഇതുവരെ ആക്ടിങ്ങിൽ കോമഡി ചെയ്ത് മടുത്തു എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. പിന്നെ വെച്ചാൽ കോമഡിയിൽ ഇപ്പൊ ഒബ്വിയസ്ലി നമ്മൾ കാണുന്നതാണല്ലോ, ഇപ്പൊ പല വേരിയൻസ് വന്നു തുടങ്ങി, പല തരത്തിലായി കോമഡീസ്. അപ്പൊ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ, അത് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് അതെല്ലാം വിലയിരുത്തുന്നുണ്ട്, നമ്മളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ബിഹൈൻഡില് നമ്മൾ ഇതെല്ലാം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ സെലിബ്രിറ്റി ലോകത്തേക്കുള്ള ഒരു എക്സ്പോഷർ എങ്ങനെയാണ്? വളരെ ചെറുതിൽ ഇതെല്ലാം അച്ഛൻ കാണിച്ചു വളർത്തുകയായിരുന്നു അതോ മാറ്റി നിർത്തി വളർത്തുകയായിരുന്നു? ഇല്ല, അച്ഛൻ ഇത് ഞങ്ങളെല്ലാം അറിയിച്ചു തന്നെ വളർത്തിയിട്ടുള്ളത്, കാരണം അതിന്റെ ബുദ്ധിമുട്ടുകളും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞാല് അച്ഛന് വന്നിട്ട് അച്ഛൻ എപ്പോഴും ഈ ലൊക്കേഷൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി അവരത് ഡെയിലി കഴിച്ചു കഴിയുമ്പോൾ അവർക്കത് മടുക്കും. അപ്പൊ അവരത് അപ്പൊ അച്ഛൻ വീട്ടിൽ വരുമ്പോ നമുക്ക് ഈ ലൊക്കേഷൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, കാരണം നമുക്കത് വല്ലപ്പോഴും കിട്ടുന്ന ഫുഡ് അച്ഛനെ അപേക്ഷിച്ച് ഡെയിലി കിട്ടുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും വന്നിട്ട് എന്താ അച്ഛനോട് പറയാം, അച്ഛന് അപ്പൊ അച്ഛന് എറണാകുളം ഷൂട്ടിങ് വരുമ്പോ അച്ഛന് ഇത് ലൊക്കേഷൻ ഫുഡ് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ലൊക്കേഷൻ ഫുഡ് കഴിക്കും. അപ്പോഴാണ് ഇതിന്റെ ഓ ഇത് വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് നമുക്ക് തോന്നും ആ സമയത്ത്. കാരണം ഡെയിലി ഒരേ മെനു ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നേ. ലൊക്കേഷനിൽ പോവും അച്ഛന്റെ കൂടെ. അപ്പൊ നമ്മൾ കാണും ഇവര് എത്ര നേരം ഇത്രയും ലൈറ്റ്സിന്റെ മുമ്പിൽ നിന്ന് ഇത്രയും വേർത്തൊഴുകി ചൂടത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും വർക്ക് അവരെടുക്കുന്നേ, ഇത്രയും എഫേർട്ട് അവരെടുക്കുന്നേന്ന് നമുക്ക് അപ്പൊ മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ലൊക്കേഷനിലേ പോയിട്ട് പഞ്ചാബി ഹൗസ്, സത്യ ശിവസുന്ദരം, അങ്ങനെ പുലിവാൽ കല്യാണം ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സീൻ എടുക്കുക എത്ര എഫേർട്ട് എടുത്തിട്ടാണ്, ഒരാളല്ല രണ്ടാളല്ല എത്ര പേര് നിന്ന് ഇത്രയും ചൂടത്ത് വെയിലത്തൊക്കെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നത് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അത് കണ്ടതുകൊണ്ടാണോ സിനിമയിലേക്ക് ഇല്ലാന്ന് തീരുമാനിച്ചേ? സിനിമയിലേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനമൊന്നും ഞാൻ അന്ന് എടുത്തിട്ടേ ഇല്ല. സിനിമ എന്നുള്ള സംഭവം എന്റെ മനസ്സിലില്ല. ഞാൻ പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഞാൻ അഡ്വർടൈസിംഗ് ആണ് പഠിച്ചതെങ്കിലും ഫിലിം എന്നുള്ള ഒരു സംഭവം എന്റെ മനസ്സിലില്ലായിരുന്നു, അന്നും ഇല്ല. ഇപ്പോഴും ഞാൻ ഈ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നല്ലാതെ ഈ അങ്ങനെ ആക്ടിങ് അങ്ങനെ ഒരു ഫിലിം അങ്ങനെയൊന്നും ചെയ്തു, കാരണം ഫിലിം എന്ന് പറയുന്ന പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു ഒരു ഫെയിം അത് മാത്രമേ കണ്ടു. പക്ഷെ അതിനകത്തേക്കുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതോ ഒന്നും അത്രയും ചെറുത് നമ്മൾ ചിന്തിക്കുന്ന അത്രയും ചെറുതല്ല. അപ്പൊ അത് അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം എന്നെ കൊണ്ട് അത്ര എഫേർട്ട് ഇടാനോ അല്ലെങ്കിൽ എന്താ അത്രയും കാര്യങ്ങള് ഇപ്പൊ ലൈഫ് ഇപ്പൊ എന്റെ ഫാമിലി കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അന്നും എന്റെ മനസ്സിലില്ല അങ്ങനെ ഒരു സംഭവം. അതും ഈ ഡാൻസ് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു പ്രായമാണല്ലോ, അപ്പോഴും ഫിലിം എന്നുള്ളതൊന്നും നമുക്ക് അത്രയും ബാരിയർ ഇത്രയും വലിയ സംഭവം ഒന്നും നമുക്ക് എടുത്ത് തലയിൽ വെക്കാനുള്ളതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാനേ പോലും എനിക്ക് പറ്റില്ലായിരുന്നു ആ സമയത്ത്. മലയാളികൾക്ക് എന്നും ഹരിശ്രീ അശോകൻ എന്ന് പറയുമ്പോൾ പഞ്ചാബി ഹൗസും സി ഐ ഡി മ്യൂസിയം അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് എടുത്തെപ്പോഴും പറയുന്ന മീശ മാധവൻ. ഒരു മകൾ എന്ന രീതിയിൽ അച്ഛന്റെ സിനിമയിൽ അച്ഛൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രീകുട്ടി ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ഇപ്പോഴും ഏതാണ്? എന്റെ ഫേവറേറ്റ് എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി പറയാൻ അറിയത്തില്ല. അച്ഛന്റെ രമണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് എന്നും എന്നും എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പാർവതി പരിണയത്തിലെ ഹമ്മ ഹമ്മ പിച്ചക്കാരന്റെ ക്യാരക്ടർ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഒന്നെന്നല്ല എനിക്ക് പറയാൻ പറ്റില്ല, ഓരോന്നും എടുത്ത് ഞാൻ പറയേണ്ടി വരും. എനിക്ക് ഇന്നതിൽ ഇന്നത് ഇഷ്ടമാണ്, ഇന്നതിൽ ഇന്നത് ഇഷ്ടമാന്നുള്ള അങ്ങനെ ഓരോന്നെടുത്ത് ഞാൻ പറയേണ്ടി വരും. പിന്നെ അലവി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. പിന്നെ അച്ഛനുറങ്ങാത്ത വീട്ടിലൊരു ക്യാരക്ടർ, അത് അച്ഛൻ ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് ചെയ്തൊരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടർ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഓരോന്ന് ഓരോന്ന്. പിന്നെ വെച്ചാൽ രമണൻ എല്ലാ
എല്ലായിടത്തേക്കും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് ഇപ്പോഴും ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് രമണൻ. അപ്പൊ ഒബ്വിയസ്ലി അതും ഒരു സ്പെഷ്യൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ശരിക്കും രമണന്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, രമണന്റെ ഉള്ളിലും ഒരു വിഷമമുണ്ട്. രമണൻ വളരെ മുതലാളിയോട് സ്നേഹിച്ച് നിൽക്കുന്ന രമണനാണെങ്കിലും രമണന്റെയും ഒരു ഇമോഷണൽ, അങ്ങനെ അഭിനയിച്ച ചില സീനുകൾ ആ സിനിമയിൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയിരിക്കുന്നുണ്ട്. പക്ഷേ അച്ഛന്റെ റിയൽ ലൈഫിലും രമണനെ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് ചിരിക്കുമെങ്കിലും ഉള്ളിൽ ചില വിഷമങ്ങൾ എന്നും അച്ഛനെ ഇങ്ങനെ അലട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ചേച്ചി? അല്ല, അച്ഛൻ ഒബ്വിയസ്ലി അപ്പൊ എല്ലാ ഇമോഷൻസും ഉള്ള ഒരാള് തന്നെയാണ്. അത് എനിക്ക് എന്റെ തോന്നലല്ല, അച്ഛൻ അത് എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകള് അമ്മ അങ്ങനെ ഞങ്ങളുടെ നാല് പേരുടെ ഇടയിൽ ഒരു സീക്രറ്റ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളുടെ ഇടയിൽ ഒരു സീക്രറ്റ്സ് ഇല്ല, എല്ലാം ഓപ്പൺ ആണ്. അത് ഞങ്ങളുടെ നാല് പേരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞങ്ങള് എന്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ അർജുന്റെ വൈഫും ഞങ്ങൾ ഇത്രയും പേരുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഉണ്ട്, നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ, അപ്പൊ മിക്സഡ് ഇമോഷൻസ് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ അതെല്ലാം ഓവർകം ചെയ്യും. അതിനാണല്ലോ നമ്മൾക്ക് ഈ ഫാമിലി എന്നുള്ള ഒരു സ്ട്രെങ്ത്. അപ്പൊ എനിക്കറിയാം അത് അച്ഛൻ എന്നോട് തന്നെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണത്. എന്നോട് എന്നല്ല, ഞങ്ങൾ എല്ലാരും കൂടി ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ആളാണ് വളരെ. ചില രഹസ്യ കുരുത്തക്കേടുകളുണ്ടോ? ഇല്ല, അതാണ് ഞങ്ങൾക്ക് അങ്ങനെ അച്ഛനും മകളും മാത്രമായിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ആസ് എ ഫാമിലിയാണ് എപ്പോഴും. ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത്, ഞങ്ങളുടെ ഇത്രയും പേരുടെ സ്ട്രെങ്ത്തും ആ ഒരു ഫാമിലി തന്നെയാണ്. ശരിക്കും ഈ ഒരു ഇത് കഴിഞ്ഞ അച്ഛൻ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ അച്ഛനിറങ്ങാത്ത വീട്ടിലെ നെഗറ്റീവ് ഷെയ്ഡ്സ് തൊട്ട് പിന്നെ നോക്കുവാണെങ്കിൽ അച്ഛൻ്റെ ഒരുപാട് ഡിഫറൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയാനാണെങ്കിൽ എല്ലാരും എടുത്തു പറയുന്നതാണ് ഹാസ്യം ജയരാജ് സാർ ഡയറക്ട് ചെയ്ത്. നമുക്ക് ശരിക്കും പറഞ്ഞ പെട്ടെന്ന് അച്ഛനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അത്. കാര്യം ഹാസ്യം എന്ന പേര് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ പറഞ്ഞു പോകുന്ന സബ്ജക്ട് വളരെ ഡിഫറെന്റ് ആണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ല, അതിപ്പോ IFFK മറ്റും ഫെസ്റ്റിവൽസിന് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ചിലത് ശ്രീകുട്ടി ചേച്ചി അച്ഛൻ ചെയ്യുന്ന കാണുമ്പോ അല്ലെങ്കിൽ തമാശയിൽ മറ്റിതൊക്കെ കാണുന്ന സമയത്ത് അച്ഛൻ ഇത്ര വേണോ ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഞാൻ ഇല്ല, ഞാൻ ആക്ച്വലി അങ്ങനെയുള്ള ഇപ്പൊ ഫോർ ദ എക്സാമ്പിൾ ഞാൻ പറയാം, ഇളയരാജ എന്ന് പറഞ്ഞിട്ടൊരു മൂവി അച്ഛൻ ചെയ്തിരുന്നു. അതില് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. മേക്ക് ഓവർ ആണെങ്കിലും അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള അച്ഛൻ. അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിൽ തന്നെ അച്ഛൻ എനിക്ക് എന്റെ ഫോട്ടോസ് അയച്ചു തന്നു. ഇത് അച്ഛന്റെ പുതിയൊരു മേക്ക് ഓവർ ആണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, നല്ല ക്യാരക്ടറാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ആ സമയത്ത് എനിക്ക് ആക്ച്വലി അത് കൊള്ളാലോ സംഭവം, അത് എന്ത് സംഭവം ആകും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഫിലിം ഇറങ്ങി അച്ഛൻ അമ്മ ഇവർ രണ്ടുപേരും പോയി കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞ് അമ്മേനോട് ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അതിനകത്ത് പ്രോബ്ലംസ് മുഴുവൻ അച്ഛനാണ് ഉണ്ടാവണേ, അച്ഛന്റെ അതിനകത്ത് ആ ക്യാരക്ടർ മരിക്കുക അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവം. അപ്പൊ അത് കാരണം അമ്മ പറഞ്ഞു എനിക്ക് അത് കണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ആ ഫിലിം കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് അച്ഛൻ അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരു റോള് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പേഴ്സണലി. അത് അച്ഛൻ വേറൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എന്റെ അനിയൻ അഭിനയിച്ച ബിടെക് എന്ന് പറഞ്ഞ മൂവിയിലും അവൻ അതുപോലെ ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ അതിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ കരയും. ഞാൻ അത്ര ഇമോഷണലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അച്ഛൻ ചെയ്യണേന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കാണാൻ പോവില്ല എന്നുള്ളതാ. അത് എത്ര നല്ല ക്യാരക്ടർ ആണെങ്കിലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തീരെ. ശ്രീകുട്ടി ചേച്ചി കൂടുതൽ അച്ഛന്റെ ക്യാരക്ടേഴ്സാണ് കിട്ടിയേക്കുന്നത്, അമ്മയുടെയാണോ കിട്ടിയേക്കുന്നത്? അച്ഛനെയാണ്, ഞാൻ കംപ്ലീറ്റ്ലി അച്ഛന്റെ തന്നെ ക്യാരക്ടറാണ്. കാരണം അച്ഛന്റെ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ എനിക്ക് കൂടുതലാണെന്നാ പറയുന്നത് എല്ലാവരും. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്താണ് എന്റെ അമ്മയാണെങ്കിലും ഒക്കെ പറയുന്ന അച്ഛന്റെ പോലെ എന്ന് പറയുന്നു അവര്. ഏകദേശം ഒരു 2013 അല്ലെങ്കിൽ 14 ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് ഈ പറഞ്ഞ പോലെ കോമഡി എന്ന പ്രത്യേകിച്ച് ഒരു ജോണറിയൊക്കെ ആളുകൾ കൂടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ മറ്റേത് ഈ പറഞ്ഞ പോലെ അതൊക്കെ കുറച്ചു പേര് മാത്രം ഡീൽ ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഒരുപാട് പേരായി ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സിനിമകൾ നോക്കുവാണെങ്കിൽ അച്ഛനും വരുന്നത് കുറഞ്ഞു തുടങ്ങി. കാരണം ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അച്ഛന് പറഞ്ഞു, ഒരു സമയത്ത് സിനിമകളാൽ ഇങ്ങനെ നിറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അച്ഛനെ അത് എവിടെയെങ്കിലും എഫക്ട് ചെയ്യുന്നതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അച്ഛനെ എഫക്ട് ചെയ്യണോ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ പല വേരിയൻസ് ആണ് കോമഡിയുടെ വന്നു തുടങ്ങി. അപ്പൊ അച്ഛനായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളത്. കാരണം അച്ഛന്റെ ലിമിറ്റേഷൻസും അതെല്ലാം അച്ഛന് അറിയാം, എന്തോരം അച്ഛന് ചെയ്യാൻ പറ്റും അല്ലെ, എങ്ങനത്തെ അച്ഛനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓവറായിട്ട് എടുത്ത് എല്ലാം ചെയ്യാൻ അല്ലാതെ അച്ഛനെ കൊണ്ട് ആവുന്നത്, അച്ഛനെ കൊണ്ട് പറ്റുന്നത് അച്ഛൻ ആക്സെപ്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അച്ഛനത് സെലക്റ്റഡ് ആയി, കുറെ എല്ലാം സെലക്റ്റഡ്. അച്ഛൻ പറഞ്ഞിങ്ങനെ വലിച്ചു വാരി ഇനിയിപ്പോ സിനിമ ചെയ്യേണ്ട കാര്യം എനിക്കില്ല, അത് കുറെ കൂടെ നല്ല
സിനിമകള് അത് അച്ഛന് നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നുന്നത് അച്ഛന് ചെയ്യുക എന്നുള്ളത് മാത്രം ആക്കി അച്ഛൻ, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് അച്ഛൻ മാറി. കാരണം ഇനിയിപ്പോ നമ്മള് വെറുതെ കുറെ സിനിമ ചെയ്യുന്നതിനേക്കാളും ആൾക്കാർക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുക, അല്ലെ ഇന്ന ആൾ ഈ സിനിമയിൽ ഉണ്ടല്ലോ എന്ന് എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്ന ഒരു സിനിമ വേണം എനിക്ക് ചെയ്യാൻ എന്നുള്ള ഒരു ടൈപ്പ് ഒരു സെലക്ടിങ് ആ ഒരു ഇതിലേക്ക് അച്ഛൻ മാറി. കുറച്ചു നാളായിട്ട് അച്ഛൻ അങ്ങനെയാണ്. കോമഡിക്കകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കോമഡിയുടെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഒരു ഡബിൾ മീനിങ് വരുന്ന കോമഡികളും കൂടുന്നൊരു ഘട്ടമാണ് ആക്ച്വലി. പക്ഷെ അച്ഛൻ ചെയ്യുന്ന തമാശകളിൽ മാക്സിമം അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് അച്ഛൻ പേർപ്പസ്ഫുള്ളി മാറി നിൽക്കുന്നതാണോ അതോ? അത് എനിക്ക് തോന്നുന്നത് അച്ഛൻ ചെയ്യുന്നതെന്നല്ല, ആ ഒരു അച്ഛനൊക്കെ ചെയ്തിരുന്ന ആ ഒരു ജനറേഷനിൽ അങ്ങനത്തെ കോമഡി ആയിരുന്നു. അപ്പൊ അവർ ഓൾറെഡി അതിൽ സെറ്റാണ്. അവരിഞ്ഞി പോയിട്ട് ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമഡി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൾഗാരിറ്റിയിലേക്ക് മാറും. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചെയ്യുന്ന ഒരു കോമഡി പോയിട്ട് നേരത്തെ ഉള്ള ജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് വൾഗാരിറ്റി ആയിട്ട് മാറും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിലെ എന്റെ ഒരു പെർസെപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് അതുകൊണ്ടായിരിക്കണം അച്ഛൻ അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ഡബിൾ മീനിങ് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കൊക്കെ വരാതെ അച്ഛൻ കംപ്ലീറ്റ്ലി അതെല്ലാം നോക്കിയിട്ടായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ഇപ്പോ ശരിക്കും അച്ഛൻ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇനിയും അച്ഛന് സിനിമയിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടോ അച്ഛൻ? ഈ പറഞ്ഞാൽ സമയമെടുത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട്? ഉണ്ട്, അച്ഛന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്. ആസ് ആക്ടറിന് മാത്രമുള്ളതല്ലാതെ അച്ഛന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോഴും അച്ഛന്റെ മനസ്സിലുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒന്ന് രണ്ടൊന്നും അല്ല, ഒരുപാട്. അച്ഛൻ അത് റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് എന്താണ് ഒരു മേക്ക് ഓവറിലൂടെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അച്ഛൻ. ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് അത് കോമഡി എന്നുള്ളതല്ല വിട്ടിട്ടെന്നുള്ള ഉള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ അങ്ങനത്തെ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നിങ്ങനെ മനസ്സിലൊരു ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഒരു ഫിലിമിൽ അങ്ങനെ ഒരു ഇത് വന്നാൽ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു മേക്ക് ഓവറോടുകൂടി കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതും കൂടി അച്ഛന്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പൊ ഒരു ഫിലിമിന്റെ കാര്യങ്ങളും ഒക്കെയായിട്ട് അച്ഛൻ തിരക്കിലാണ്, ഇങ്ങനെ അത് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പൊ അങ്ങനെ പല മേഖലയിലേക്ക് ഒബ്വിയസ്ലി അച്ഛന് താല്പര്യങ്ങളുണ്ട്. അത് അച്ഛൻ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം. സിനിമയിൽ നമുക്ക് തോന്നും ദിലീപും ഹരിശ്ര അശോകനുമാണ് ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫിലിം ഫാമിലി ഏതാണ്? അല്ലെങ്കിൽ സെലിബ്രിറ്റി ഫാമിലി ആയിട്ട് ഏറ്റവും ക്ലോസ് കണക്ട്? നമ്മൾ ഇവരെല്ലാരും ക്ലോസ് കണക്റ്റഡ് ആണ്. ഇപ്പൊ പറഞ്ഞ ദിലീപങ്ങളായിട്ടാണെങ്കിലും ഇപ്പൊ പറഞ്ഞ നാദൃശ്യങ്ങൾ ഇവരെല്ലാം ആദ്യം മുതലേ അച്ഛന്റെ കൂടെ ഉള്ളു. അപ്പൊ ഞാനൊക്കെ ജനിക്കുമ്പോൾ മുതലേ അച്ഛന്റെ കൂടെ കാണുന്ന കുറെ ആൾക്കാരാണ്. അവരായിട്ട് ഇപ്പോഴും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാരും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാരും അവരവരുടേതായ തിരക്കുകളാകുമ്പോ നമ്മളുടെ ആ ഒരു ഒന്നും കാണുന്ന പോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ, പക്ഷെ എന്നാലും സ്റ്റിൽ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അവര് തമ്മിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്ന അച്ഛന്റെ ഒരു ഇതിനേക്കാളും കൂടുതൽ ഞാനിപ്പോ കൂടുതലും കണ്ടേക്കുന്നത് അച്ഛുവിന്റെയാണ്, അർജുന്റെ. അപ്പൊ അർജുന്റെ ആ ഒരു ഫുൾ ഒരു ഗ്യാങ് ഉണ്ട്. അവരായിട്ട് മിക്കവാറും ഒക്കെ എപ്പോഴും ഞങ്ങളും ഉണ്ടാവും ചില സമയങ്ങളിൽ ഞങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു അർജുൻ, ആസിഫ്ക, പിന്നെ ബാലു, ഗണു, ബൃദുലേട്ടൻ ഇവരെല്ലാരും ഒക്കെ ഒരു ഗ്യാങ് ആണ്. അത് കൂടെ തന്നെ സൗബിൻക ഇവരെല്ലാരും ഉണ്ട് നമ്മളുടെ കൂടെ. അപ്പൊ നമ്മളിപ്പോ അർജുൻ ഇപ്പൊ അവര് നേരിട്ട് കടന്ന സമയത്ത് ഞാനിവിടെ നിന്ന് ഫോണിലാണെങ്കിലും എനിക്ക് അവരായിട്ട് കോണ്ടാക്ടുകൾ ഉണ്ട് ഫോൺ വഴിയായിട്ടാണെങ്കിലും. അപ്പൊ നമുക്ക് നല്ലൊരു റിലേഷൻ ആണ് നമുക്ക് അതിൽ. നമുക്ക് എന്ത് ഏത് നേരത്തും എന്തിനും നമുക്ക് എപ്പോഴും കൂടെ ഉള്ള കുറച്ച് ഫാമിലീസ് ആണ് അവര്. ഈ നിങ്ങളുടെ ഇടയിൽ സീക്രസി ഇല്ല എന്ന് പറയുമെങ്കിലും ഞങ്ങളുടെ പിൻഗാമികളും ഞങ്ങൾ എന്നും മക്കളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാലമായിട്ടും അച്ഛന്റെ അടുത്ത് പറയണം എന്ന് ശ്രീകുട്ടി ചേച്ചി വിചാരിച്ചിട്ടും മനസ്സിൽ ചില സമയത്ത് പറയാതെ വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ? ഇല്ല, നമ്മളെല്ലാം ഡെയിലി ഇത് സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് അച്ഛനമ്മമാരോട് ഷെയർ ചെയ്യില്ലേ, അതുപോലെ ഡെയിലി വിളിച്ച് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. ഇപ്പൊ ഞാനിവിടെ ആണെങ്കിലും എല്ലാ കാര്യവും ഡെയിലി രാവിലെ വിളിക്കും, അച്ഛൻ എന്തായി എന്താ, അപ്പച്ചൻ ചോദിക്കും എന്തായി എന്തായി, അത്രേ ഉള്ളു പറയാനൊന്നും ഇല്ല, എന്നാലും എന്തായി എന്തായി അത്രേ ചോദിക്കുള്ളൂ. നമ്മള് എന്തെടുക്കണ അച്ഛൻ എന്തെടുക്കണ അവിടെ ഭക്ഷണം കഴിച്ചോ എന്ന് വെച്ചാൽ ഏ ടു സെറ്റ് കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും അങ്ങോട്ട് വിളിക്കും, അവിടെ എന്ത് സംഭവിച്ചാലും ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ അപ്പൊ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. നന്ദി അല്ലെങ്കിൽ താങ്ക്സ് ഒരിക്കലും മകൾ അച്ഛനോട് പറയേണ്ടതല്ല, എന്നാൽ പോലും ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നതായിരിക്കും. എന്റെ ഈ ലൈഫിൽ എനിക്ക് കിട്ടിയത് എല്ലാം എന്റെ എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഒരു ഹസ്ബൻഡിനെ വരെ എനിക്ക് തന്നത് എന്റെ അച്ഛനാ. എനിക്ക് അതിപ്പോ അച്ഛൻ ഞാൻ എന്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതൊരു നോ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഇത്രയും ഞാൻ സന്തോഷമുള്ള ഒരു ലൈഫിലേക്കും അല്ല. അപ്പൊ അതുവരെ എനിക്ക് എന്നോട് നോ പറയാതെ ഒരു ചെറിയൊരു ഇതുപോലും പറയാതെ അച്ഛൻ ആ ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാം എന്റെ ഒരു എന്താ ഒരു പില്ലർ ആയിരുന്നു എന്റെ ലൈഫില്. ഇപ്പോഴും എന്റെ ഹസ്ബൻഡിന്റെയും എന്റെയും കൂടെ നിൽക്കുന്ന ഒരു പില്ലർ തന്നെയാണ് എന്റെ അച്ഛൻ. അപ്പൊ
അങ്ങനെ നിൽക്കുന്ന ഒരാളോട് എനിക്ക് നന്ദിയൊന്നും പറയേണ്ട കാര്യം, നന്ദിയൊന്നും ഒന്നും അല്ല. അപ്പൊ എനിക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച പോലെ അച്ഛൻ എനിക്ക് തന്നു. അപ്പൊ ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ന് വരെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നു, അച്ഛൻ എന്നെ വളർത്തി കാണിച്ചു തന്നു. അപ്പൊ ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും എനിക്ക് ഒരു താങ്ക്സ് കൊണ്ടൊന്നും ഒന്നും ആവൂല. അതുകൊണ്ട് ഇനി അത് പറയുന്നതിൽ അർത്ഥമില്ല. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും അച്ഛനിലൂടെ മകളെ അറിയാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ ഇപ്പൊ ശ്രീകുട്ടി ചേച്ചി കറന്റ്ലി വർക്കിംഗ് അല്ലല്ലോ? അല്ല, ഞാനിപ്പോ വർക്കിംഗ് അല്ല. ഞാനിപ്പോ നമ്മളുടെ ബിസിനസും കാര്യങ്ങളും, നാട്ടിലെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആണെന്ന് തന്നെ പറയാം. ഹസ്ബൻഡ് സനൂപ് ഇവിടെ വർക്ക് ചെയ്യാം, ലുലുല് വർക്ക് ചെയ്യുന്നു, ലുലുല് ബൈയിങ്ങില് വർക്ക് ചെയ്യുന്നു, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സില്. അതിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. മകനുണ്ട്? സത്യമായിട്ടും അതെ, ഒരു മകനുണ്ട്, 3 വയസ്സ് കഴിഞ്ഞു. പറഞ്ഞു വരികയാണ്, ഭയങ്കര കോയിൻസിഡൻസ് ആണ്, അച്ഛന്റെ ട്രോളും മകന്റെ ജനനവും ഒരു ദിവസം തന്നെയാണ്. അതെ, വിഷു കൈനീട്ടമാണ്, 2018 വിഷു കൈനീട്ടമാണ് ഞങ്ങളുടെ. ദേവ് ദത്ത് എന്നാണ് അവന്റെ പേര്. അവന് ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാരും അറിയുന്നത് ദേവ് ഡി എന്നാണ്. നമ്മളുടെ കോസ്റ്റ്യൂം, നമ്മളുടെ മഷർ ഇല്ലേ, മഷർ ഹംസ, ആ മഷറിന്റെ പണിയാണ് അവൻ ദേവ് ഡി എന്ന്. അതങ്ങനെ ഷോർട്ട് ഫോം ആക്കിയത് മഷറാണ്. അങ്ങനെ സിനിമാ ലോകത്തെ ദേവ് ഡിയും അച്ഛന്റെ അമ്മയുടെയും അപ്പൂപ്പന്റെ ഒക്കെ എന്താണ് ദേവദത്തു. അതെ, എല്ലാരും ദേവാദേവ തന്നെ വിളിക്കുന്നവൻ. ഞങ്ങളുടെയൊക്കെ ദേവനാണ് അവൻ. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞു ബേബിയും കൂടി വന്ന് 4 മാസം കഴിഞ്ഞ് അവർക്ക് അന്റി, അർജുന്റെ മോള്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇപ്പൊ നല്ല ഹാപ്പിയായി. ഇപ്പൊ കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം, ഇവിടത്തെ മോനെ അവരെയും മിസ് ചെയ്യുന്നുണ്ട്, അവിടത്തെ മോളെ നമ്മളും മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒത്തിരി സന്തോഷം. ഖത്തറിൽ അശോകേട്ടന്റെ മകളുണ്ട്. അതിപ്പോ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും നേരത്തെ അറിയായിരിക്കും, ഇപ്പൊ കുറച്ചും കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, പറഞ്ഞു പോകുന്നതിന് മുമ്പ് പഴയ പാട്ടൊന്ന് പൊടി തട്ടി എടുത്തൂടെ? അയ്യോ, ഇപ്പൊ വേണ്ട. ചുമ്മാ അവിടെ ദേവ് ഇങ്ങനെ നോക്കി നിക്കണ്ടെന്ന് അമ്മയുടെ വായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതാ ഞാൻ അതിന്റെ ഇടയിൽ പാടി തുടങ്ങി, ചിലപ്പോ പുള്ളി വന്ന് എന്റെ വായ മൊത്തം ചലനക്ക് ദേവിന് വേണ്ടിട്ട് ഒരു പാട്ട് രണ്ടുപേരും ഇപ്പൊ പാടും. ഈ ഒരു അവസരം എനിക്ക് കിട്ടില്ല. ഞാൻ ദേവന് പാടി കൊടുക്കണ പാട്ടുണ്ട്, അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്, അത് ഞാൻ പാടിത്തരാം. എന്നാല് ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കോരും മനി കൊണ്ടുവായോ, പിരിത്തീരോ മുടി മാടിത്തരാമുണ്ണി, ഓടക്കോഴനുതി പടിവായോ, ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നെ, ആനന്ദ ശ്രീകൃഷ്ണ പൊടിവായോ. ഇതാണ് ഞാൻ ദേവന് വേണ്ടി എല്ലാ ദിവസവും പാടിക്കൊടുക്കുന്ന പാട്ട്. അച്ചടാ, എന്തായാലും ദേവനോടൊപ്പം തന്നെ ഞാനും പെട്ടെന്ന് നമ്മുടെ കോളേജ് ഇതിൽ, കാരണം കോളേജിലൊക്കെ വന്ന സമയത്ത് ചേച്ചിനെ കൂടുതലും ഞങ്ങൾ പാട്ടിലാണ് കണ്ടേക്കുന്നത്, ഡാൻസ്. അതെ അതെ അതെ, ശരിയാ. അപ്പൊ അന്ന് നമ്മളുടെ ഹൈറ്റ് ഡിഫറൻസ് ഒരു പ്രശ്നമായിരുന്നു ഡാൻസിൽ എപ്പോഴും. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേച്ചി, ഞങ്ങളുടെ എല്ലാ പ്രാക്ടീസിനും വന്ന് നിൽക്കുമായിരുന്നു. എന്നാലും അതെ അതെ, ഡാൻസ് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഞാൻ അത് പഠിക്കും, എല്ലാം ചെയ്യും, പക്ഷെ സ്റ്റേജ് കളിക്കാൻ പറ്റാറില്ല. കാരണം ഹൈറ്റ് ഉള്ളവർ കയറി കളിക്കും, ഹൈറ്റ് കുറഞ്ഞവർക്ക് എപ്പോഴും നമുക്ക് എന്തായാലും അത് നോക്കണമല്ലോ. പക്ഷെ ഹൈറ്റ് അല്ല ഈ പറഞ്ഞതുപോലെ, അതിലും ഈ പറഞ്ഞ പാട്ട് അത് ഏറ്റവും നന്നായി തന്നെ. ഇനിയിപ്പം ഈ ഒരു തിരക്കിന്റെ ഇടയിൽ അത് മാറ്റി വെക്കരുത്, അതും മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി. അപ്പം ഈ പറഞ്ഞ പോലെ എന്നെ ഖത്തറിൽ കുനാഫ പരിചയപ്പെടുത്തി തന്ന നമുക്ക് ഒരിക്കൽ കൂടെ ഒരു കുനാഫ എക്സ്പ്ലോറിംഗിന് പോവാം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ വിളിച്ചിട്ട് എന്തായാലും നിന്നെ കുനാഫ കഴിപ്പിക്കും, ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരുടെ വീട്ടിൽ അന്വേഷണം പറയാം. ഓക്കെ ഡാ, ബൈ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.